എൻ്റെ പേര് അനന്ത് എൻ്റെ ചോദ്യം വിവാഹം വിവാഹമോചനം എന്നിവയെ കുറിച്ചാണ് ഞാൻ വിവാഹിതനാണ് അല്ലല്ല അവ രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ് ഞാൻ ഇന്ന് കാണുന്നത് പല ചെറുപ്പക്കാർക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ല പിന്നെ വിവാഹം കഴിക്കുന്ന പേർ തന്നെ വിവാഹമോചനം നേടുന്ന സാഹചര്യവുമുണ്ട് ഉണ്ട് ഈയൊരു വിഷയത്തിൽ അല്പം വെളിച്ചം പകരാമോ സദ്ഗുരു ോക്കൂ നിങ്ങൾ വിവാഹം എന്ന വ്യവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കണം ഇത് എല്ലാ മനുഷ്യർക്കുമുള്ള അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് ഒരു പവിത്രത കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ളതാണ് ശാരീരികമായ ആവശ്യങ്ങളുണ്ട് മാനസികവും സാമ്പത്തികവുമായ ആവശ്യങ്ങളുണ്ട് വൈകാരികവും സാമൂഹികവും പലതരത്തിലുള്ളതുമായ ആവശ്യങ്ങളുണ്ട് ഇവയെല്ലാം നിറവേറ്റാൻ നാം വിവാഹമെന്ന് വിളിക്കുന്ന വ്യവസ്ഥ കൊണ്ടുവന്നു ഇവയെല്ലാം തന്നെ വിവേകത്തോടെ നിർവഹിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നാം ഇത് മറ്റ് ജീവികളെപ്പോലെ തെരുവിൽ നടത്തിയാൽ അത് വളരെ മോശമായി തീരും നമുക്കതിനെക്കുറിച്ച് നല്ലൊരു അനുഭവമല്ല ഉണ്ടാവുക അപ്പോൾ ഇതിനൊരു വ്യവസ്ഥ കൊണ്ടുവരാൻ കുറച്ച് മനോഹാരിത കുറച്ച് സ്ഥിരത കൊണ്ടുവരാൻ കാരണം സ്ത്രീയും പുരുഷനും ഒന്നിച്ചു വന്നത് സ്വാഭാവികമായി പുതിയ ജീവൻ ഉണ്ടാക്കി മറ്റേതൊരു ജീവിയുമായി താരതമ്യപ്പെടുത്തിയാലും ഏറ്റവും കൂടുതൽ കരുതൽ ആവശ്യമുള്ള ഏറ്റവും നിസ്സഹായമായ ജീവൻ ഇതാണ് നിങ്ങൾക്കൊരു നായക്കുട്ടിയെ തെരുവിൽ ഉപേക്ഷിക്കാം അതിന് ഭക്ഷണം കിട്ടുന്നിടത്തോളം കാലം അതൊരു നല്ല നായായി വളരും ഒരു കുഴപ്പമില്ല എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല അവന് ശാരീരികമായ കരുതൽ മാത്രം പോരാ ഒരുപാട് തരത്തിലുള്ള കരുതൽ വേണം പിന്നെ എല്ലാത്തിനുമുപരി സ്ഥിരതയുള്ളൊരു സാഹചര്യം ഒരു സമൂഹത്തിൽ വിവാഹം വേണോ വേണ്ടയോ എന്ന കാര്യത്തെപ്പറ്റി ഒരാൾ പതിനെട്ട് വയസ്സുള്ളപ്പോൾ വാദപ്രതിവാദം നടത്തും കാരണം ശരീരം സ്വാതന്ത്ര്യം ആവശ്യപ്പെടുകയാണ് ആ എല്ലാവരും ചോദ്യം ചെയ്യും വിവാഹം ശരിക്കും ആവശ്യമാണോ എന്താ നമുക്ക് വേണ്ട ഏത് രീതിയിൽ നമുക്ക് ജീവിച്ചുകൂടെ എന്നാൽ നിങ്ങൾക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ നിങ്ങൾ വിവാഹത്തെ വളരെയധികം വില മതിച്ചിരുന്നു ഒരു സ്ഥിരതയുള്ള വിവാഹത്തെ വില അല്ലേ ശരിയല്ലേ പിന്നെ വീണ്ടും നിങ്ങൾക്ക് നാൽപ്പത്തിയഞ്ച് അമ്പത് വയസ്സാവുമ്പോൾ നിങ്ങൾ നൂറ് ശതമാനം വിവാഹത്തിന് വേണ്ടി നിൽക്കും പതിനെട്ടിനും ഇടയിൽ നിങ്ങൾ ഈ പ്രക്രിയയെ മുഴുവൻ ചോദ്യം ചെയ്യുകയാണ് കാരണം ശരീരം പ്രബലമായിരിക്കുന്ന സമയത്ത് ആ സമയത്ത് നിങ്ങൾ അതിന് കീഴ്പെട്ടാൽ പിന്നെ അത് എല്ലാ വ്യവസ്ഥയും ചോദ്യം ചെയ്യും ഇത് ഹോർമോൺ കൊണ്ടുള്ള സ്വാതന്ത്ര്യമാണ് നിങ്ങളുടെ വിവേകത്തെ ഹോർമോണുകൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു അപ്പോൾ നിങ്ങൾ എല്ലാത്തിന്റെ അടിസ്ഥാനങ്ങളെ വരെ ചോദ്യം ചെയ്യുന്നു വിവാഹമാണ് ഏറ്റവും വലുതെന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ നിങ്ങൾക്ക് ഇതിലും മെച്ചപ്പെട്ട വേറൊരു വഴിയുണ്ടോ നിങ്ങളുടെ അടുത്ത് ഇതിലും മെച്ചപ്പെട്ട വേറൊരു വഴിയുണ്ടെങ്കിൽ വിവാഹത്തെ ഉപേക്ഷിക്കുക എന്നാൽ നിങ്ങൾ ഇതിലും മെച്ചപ്പെട്ട വേറൊന്നും കൊണ്ടുവന്നിട്ടില്ല കാരണം സ്ഥിരതയുള്ളൊരു അന്തരീക്ഷം ഒരു കുട്ടിക്ക് അത്യാവശ്യമാണ് നിങ്ങൾക്കൊരു കുട്ടിയുണ്ടായാൽ അതൊരു ഇരുപതു വർഷ പ്രോജക്റ്റാണ് നിങ്ങളുടെ ഭ്രമവും ഭാവനയും മാറാം നിങ്ങളുടെ വികാരങ്ങൾ മാറാം അങ്ങനെയെങ്കിൽ നിങ്ങൾ അത്തരം സാഹചര്യങ്ങൾ ചെന്ന് ചാടരുത് എല്ലാവരും വിവാഹം കഴിക്കണമെന്നത് നിർബന്ധമുള്ള കാര്യമല്ല നിങ്ങൾ പറയുന്നത് ചിലർ വിവാഹം കഴിക്കണോ വേണ്ടയോ വേണ്ടയൊന്ന് ചിന്തിക്കുകയാണെന്നാണ് ഇത് നല്ലതാണ് എല്ലാവർക്കും ഇത് ആവശ്യമില്ല എന്നാൽ നിങ്ങൾ അതിലേക്ക് ഇറങ്ങിയാൽ പ്രത്യേകിച്ചും നിങ്ങൾക്ക് കുട്ടികളുണ്ടായാൽ നിങ്ങളത് മനസ്സിലാക്കണം അത് കുറഞ്ഞത് ഇരുപത് വർഷത്തെ പ്രോജക്റ്റാണ് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരം കാര്യത്തിന് ഇറങ്ങി തിരിക്കരുത് നിങ്ങളൊരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് പകുതി വഴിക്ക് ഉപേക്ഷിച്ച് തിരിച്ച് നടക്കരുതല്ലേ ഇത് നിങ്ങളുടെ തീരുമാനമാണ് കുറഞ്ഞത് അവബോധത്തോടെ ചെയ്യുക എല്ലാവരും വിവാഹം കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കേണ്ടതില്ല വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും നിങ്ങൾ ഒരേ ശ്വാസത്തിൽ പറയേണ്ടതില്ല അത് രണ്ടും ഒരുമിച്ച് വന്ന പോലെ ഇത് പൂർണ്ണമായും ഒരു അമേരിക്കൻ ആശയമാണ് നിങ്ങൾ വിവാഹവും ഡിവോഴ്സും ഒരേ സമയം ചിന്തിക്കുന്നത് ഈ രാജ്യത്ത് അടുത്ത കാലം വരെ ആരും ഡിവോഴ്സിനെ പറ്റി ചിന്തിച്ചിട്ടില്ലായിരുന്നു ശരിയല്ലേ അപ്പോൾ അത് സംഭവിച്ചാൽ എന്തെങ്കിലും സംഭവിച്ചാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും ശരിക്കും മോശമായി സംഭവിച്ചാൽ അവർക്ക് പിരിയണമെങ്കിൽ എങ്ങനെയാണെങ്കിലും അവർ പിരിയും നിങ്ങളത് വിവാഹത്തിന്റെ സമയത്ത് പ്ലാൻ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ എന്തിനാണ് വിവാഹവും ഡിവോഴ്സും ഒരേ ശ്വാസത്തിൽ പറയുന്നത് അതൊരു കുറ്റകൃത്യമാണ്